അങ്ങനെ ഈ വർഷത്തെ ഈസ്റ്റർ എത്തി. അപ്പൊ നാളെയാണ് കേട്ടോ ഈസ്റ്റർ. അപ്പൊ ഞാൻ ഇന്ന് തന്നെ കുക്കിംഗ് കാര്യങ്ങളെല്ലാം ചെയ്ത് വെക്കാണ്. അപ്പൊ രാവിലെ തന്നെ ബീഫ് മേടിച്ചായിരുന്നു. എപ്പോഴും കട്ട് ചെയ്തൊക്കെയാണ് കേട്ടോ മേടിക്കാറ്. ഇപ്രാവശ്യം കട്ട് ചെയ്യാണ്ടാണ്, എല്ലാവരുടെയും തിരക്കാണല്ലോ. അപ്പൊ കട്ട് ചെയ്യാണ്ട് മേടിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യാതിനെ കട്ട് ചെയ്ത് റെഡിയാക്കാൻ കേട്ടോ. രാവിലെ ബീഫ് മേടിച്ചു, ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു. എനിക്ക് പിന്നെ കട്ട് ചെയ്യാനോ ഒന്നിനും ടൈം കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഇനി ഇതിനെ നമ്മുടേതായ രീതിയിൽ പീസുകളായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാണ്. പിന്നെ നാളെ ആണെങ്കിൽ ചേച്ചിയും ഫാമിലിയും എല്ലാവരും ഉണ്ടാവും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ന് തന്നെയാണ് കുക്ക് ചെയ്ത് വെക്കണതെങ്കിൽ എനിക്ക് രാവിലെ എണീറ്റിട്ട് അത്രയും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും നിസ്സാര പണികൾ നാളെ ഒഴിച്ചു വെച്ചിട്ട് ബാക്കി ഇന്ന് മാക്സിമം ഇറച്ചി മീനൊക്കെ പിറ്റേ ദിവസത്തേക്ക് ചീത്തയൊന്നും ആവില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് എൻ്റെ എല്ലാ കുക്കിംഗ് കാര്യങ്ങളൊക്കെ തീർക്കണം. അപ്പോൾ നിങ്ങളുടെ ഈസ്റ്റർ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തോളൂ. ഈസ്റ്ററൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നറിയാം. അപ്പോൾ നിങ്ങളുടെ എല്ലാ വിശേഷങ്ങളും ഷെയർ ചെയ്തോളൂ കേട്ടോ. ഞാനിന്ന് പോർക്ക് കറിയായിട്ടും വെക്കാം, പിന്നെ കുറച്ച് എടുത്ത് ചില്ലി പോർക്കാക്കി വെക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ബീഫിൻ്റെ പോലെ പോർക്കിനെ കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഇത് കട്ട് ചെയ്തിട്ടാണ് വന്നത്, കിട്ടിയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് നല്ലോണം കഴുകിയിട്ട് വെള്ളത്തോടു കൂടി ഒന്ന് വേവിക്കാൻ വെക്കാനുണ്ട്. എൻ്റെ വെള്ളം ഊറ്റിക്കളയണം ചില്ലി പോർക്കിന് വേണ്ടി. അപ്പോൾ കട്ട് അവർ തന്ന ആ ഒരു സൈസ് തന്നെയാണ് കേട്ടോ വേവിക്കണത്. എന്നാലും വെന്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യണില്ല, എന്നാലും ഒരു വിസില് രണ്ട് വിസിലൊക്കെ കളയണുള്ളൂ. വെന്ത് കഴിയുമ്പോൾ ഒന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അങ്ങനെ ഞാൻ ബാക്കി കട്ടിങ്ങും കാര്യങ്ങളും, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം ഇഞ്ചിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാൻ കേട്ടോ. പിന്നെ സനുചാരനാണെങ്കിലും ഓരോ പണികളായിട്ട് ഇങ്ങനെ തിരക്കിലാണ്. അപ്പം ഇപ്പോൾ വൈകുന്നേരം സമയമാണ്. അപ്പോൾ സ്റ്റീവും ഗ്രേസ് അവിടെ അകത്തിരുന്ന് കളിക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫസ്റ്റ് ഞാൻ ബീഫിനെ വേവിക്കാൻ പോവാണ്. ഓൾറെഡി നമ്മുടെ ഇറച്ചി പോർക്കിറച്ചിന് ഞാനിത് വേവിക്കാൻ വെച്ചു, വിസിലൊക്കെ പോയി ഞാൻ ഇറക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ബീഫിലേക്കുള്ളത്, ബീഫിന് ഞാനാണെങ്കിൽ കുറച്ചെടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ബീഫ് സ്റ്റൂ ആക്കാം, കുറച്ചെടുത്ത് ബീഫ് സ്റ്റൂ ഉണ്ടാക്കാം, ബാക്കി ഒരു ഗ്രേവി സ്റ്റൈലിൽ അങ്ങനെയാണ് കേട്ടോ കുക്ക് ചെയ്യണത്. അപ്പോൾ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവോളയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് പച്ചമുളകൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വേവിക്കാൻ പോവാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമാവണമെങ്കിൽ ഇല്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആ വീഡിയോസൊക്കെ കാണുന്നത് നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്യാണ്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പം ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ഈ ബീഫ് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ഇനി അതവിടെ ഇരുന്ന് വേവുമ്പോഴേക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാനാണെങ്കിൽ ഇന്ന് പുറത്തേക്ക് പോയപ്പോൾ ദോശമാവ് ഞാൻ അരച്ചു വെച്ച മാവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദോശമാവ് ഞാൻ മേടിച്ചായിരുന്നു. മേടിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് സ്റ്റീവിന് എന്തായാലും ഞാൻ ഇന്ന് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുക. അപ്പോൾ അവനും ലേറ്റ് ആയിട്ട് ഉറങ്ങാനാണ് ചാൻസ് ഉള്ളൂ. അവനെ നേരത്തെ ഇപ്പോൾ ഗ്രേസ് അവിടെ അകത്ത് ഭയങ്കര കളിയും ബഹളമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും അവൻ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഫുഡൊക്കെ കൊടുത്തെങ്കിലും അവന് ഇഡ്ഡലി ഇഷ്ടമാണ്. അപ്പോൾ ഇഡ്ഡലി ആയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ ആൾ കുറച്ച് നേരം അങ്ങനെ കളിച്ചൊക്കെ നടന്നോളും. സനുജാനാണെങ്കിലും കൊടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ദോശമാവ് മേടിച്ചു. അപ്പോൾ ഇനി എന്തായാലും ഇതിൻ്റെ ഒരു ഗ്യാപ്പിൽ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കണം. പിന്നെന്താ, പിന്നെ ഞാൻ ഇന്ന് കടയിൽ പോയപ്പോൾ നാടൻ മുളക് മേടിച്ചായിരുന്നു കേട്ടോ. അപ്പം ഇത് നമ്മുടെ മീൻകറിക്ക് വേണ്ടി അരിയണതാണ്. അപ്പം ഈ മുളകിന് വേറൊരു മണമുള്ള മുളക് എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടില്ല. എല്ലാ പ്രാവശ്യവും നമ്മുടെ വീട്ടിലത്തെ മുളകാണെങ്കിലും പുറത്തുനിന്ന് മേടിക്കുന്ന മുളകാണെങ്കിലും നല്ലൊരു വേറൊരു സ്മെല്ലാണ്. ഇതൊരു വേറെ എന്തോ ഒരു ഫ്രൂട്ടിൻ്റെ ഒരു ഒരു അങ്ങനത്തെ ഒരു സ്മെല്ലുള്ളൊരു നാടൻ മുളക്. എൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെന്നാണ് കമൻറ്റ് ചെയ്യണേ. ഞാൻ ആ ഒരു മുളകിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ടെടുത്തതാണ്. കാണാൻ നല്ലൊരു ഫിനിഷിംഗ് ആയിരുന്നു, നല്ല ഡാർക്ക് പച്ച. അങ്ങനെ കണ്ടപ്പോൾ നല്ല എരിവുണ്ട് കേട്ടോ, സൂപ്പർ എരിവുള്ള മുളകാണ്. പക്ഷെ ഞാൻ ബീഫിലിട്ടൊക്കെ വേവിച്ചപ്പോൾ എനിക്ക് ബീഫിൻ്റെ സ്മെല്ലിനേക്കാളും കൂടുതൽ ആ മുളകിൻ്റെ ഒരു എനിക്ക് ആ ഒരു സ്മെല്ല് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കുക്ക് ചെയ്ത് വന്നപ്പോൾ കുഴപ്പമില്ല, പക്ഷെ എന്നാലും നമ്മുടെ
നമ്മുടെ വീട്ടിലുണ്ടാവണം മുളകിൻ്റെ ആ ഒരു സ്മെല്ല് ഫീൽ ചെയ്തില്ല. പിന്നെ എനിക്ക് തോന്നി പീഡിയ നമ്മുടെ പീഡിയയിൽ നിന്ന് കിട്ടുന്ന നീളത്തിലുള്ള മുളകുണ്ടല്ലോ, അത് ഇട്ട് വേവിച്ച എൻ്റെ അടുത്ത് ഉണ്ടാവും മുളക്, അതിൻ്റെ എരിവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടാണ്ടിരുന്നതാണ്. അപ്പം അതെനിക്കൊരു വലിയൊരു മണ്ടത്തരായിട്ട് ഇപ്രാവശ്യത്തെ കുക്കിങ്ങിൽ ഫീൽ ചെയ്തു. ഇത് നമ്മുടെ മീൻകറിക്ക് വേണ്ടി ഓലക്കുടി എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ മേടിച്ചേക്കണത്. അപ്പം അതിനൊന്ന് വറ്റിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം ചെറിയുള്ളിയൊക്കെ ഇട്ടാൽ നല്ലതാണെന്നറിയാം, പക്ഷെ നമ്മുടെ സമയം കുറേ നേരം ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സവോള ഇടണതാണ്. മീൻകറി ഞാൻ എപ്പോഴും ഇങ്ങനെ വെക്കുമ്പോൾ വഴറ്റിയിട്ടൊക്കെയാണ് വെക്കാറ്, അല്ലാണ്ടും ഇങ്ങനെ തിളപ്പിച്ച് അങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഞാൻ ഇത്രയും സവോള അരിഞ്ഞത് വെളിച്ചെണ്ണയിൽ വഴറ്റി അങ്ങനെ പൊടികളൊക്കെ ഇട്ട് അങ്ങനെ വഴറ്റി വെക്കാമെന്നാണ് വിചാരിച്ചത്, വറ്റിച്ച ഒരു സ്റ്റൈലിൽ. പക്ഷേ ഞാൻ എന്തൊക്കെയോ കട്ടിക്കൂട്ടി, സത്യം പറഞ്ഞു ഞാൻ സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും ഉപ്പൊക്കെ ഇട്ടു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാനിതായിരുന്നില്ലല്ലോ പ്ലാൻ ചെയ്തായിരുന്നത്, പിന്നെന്തായാലും ഇങ്ങനെ ഇട്ടുമല്ലോ, ഇനി മാറ്റാനൊന്നും നിൽക്കണ്ടെന്ന് വിചാരിച്ച് കൈകൊണ്ട് നല്ലോണം കൂട്ടി തിരുമ്മിയിട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് മീനൊക്കെ ഇട്ട് അങ്ങനെ ഞാൻ ഓൾറെഡി കൊടംപുളി വെള്ളത്തിലിട്ട് നല്ലോണമെന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് പുളി പിടിക്കാൻ വേണ്ടി. അപ്പോൾ അത് ഇട്ടിട്ട് മീനും കൂടി ഒക്കെ ഇട്ട് നല്ലോണം ഇനി തിളപ്പിച്ചെടുക്കാൻ പോകണം, ഇനി ഞാൻ വഴറ്റാനൊന്നും നിൽക്കണില്ല. പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ള മുളക് പൊടി അല്ലാണ്ട് ഇപ്രാവശ്യം യൂസ് ചെയ്ത്, അതുകൊണ്ട് തന്നെ കുറച്ച് കളർ ഓറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മീനിന് മീൻകറിക്ക് ഈ മുളക് സൂപ്പറായിരുന്നു കേട്ടോ. മീൻകറിയിൽ ഇത് ഓക്കെയായിരുന്നു, ബീഫിൽ മാത്രം ടേസ്റ്റിന് പ്രത്യേകം ഒന്നുമില്ലെങ്കിലും എനിക്ക് ഞാൻ തന്നെ കുക്ക് ചെയ്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് ആ സമയത്ത് അതിൻ്റെ സ്മെല്ലൊന്നും അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ കൊടംപുളി തിളപ്പിച്ച് വെള്ളം കൂടിയൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് വറ്റിച്ചൊക്കെ എടുത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ട് മീൻകറി അങ്ങനെ റെഡി ആയിട്ടാ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില്ലി പോർക്കിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ബാക്കിയുള്ള ഇറച്ചി ഞാൻ ഇതിലേക്ക് ഞാൻ കറി ആക്കണമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഞാനത് കൂർക്കി ഉണ്ടായിരുന്നു, അപ്പോൾ കൂർക്കി തന്നെ ഇതിലേക്ക് ഇട്ടു. കൂർക്കിയും നമ്മുടെ കൂർക്കയിൽ വേവാനുള്ള കൂർക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇഞ്ചിയും പച്ചമുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഒന്നും കൂടി വേവിക്കാൻ വേണ്ടി വെച്ചേക്കാണ്. അപ്പോൾ ഇത് ബാക്കി നമ്മൾ ചില്ലി പോർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളത് ഞാൻ ദേ കട്ട് ചെയ്യാനുണ്ട്. കട്ടയും ചെയ്യാൻ മാത്രമൊന്നും ഇല്ല, കാരണം ഓൾറെഡി കട്ട് ചെയ്ത് വന്ന കാരണം ഞാൻ വിചാരിക്കുന്ന ആ ഒരു ഷേപ്പിലേക്ക് അതിനെ എത്തിക്കാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അവർ തന്ന ഒരു ഷേപ്പിൽ തന്നെ പോട്ടെ, അതിനൊന്ന് ചില പീസുകളൊക്കെ വലിയതായിട്ടൊക്കെ ആയിരുന്നു കട്ട് ചെയ്തായിരുന്നേ, അപ്പം അതിനൊന്ന് ഷോർട്ടാക്കി ഏകദേശം ഒരു യൂണിഫോം ഒരു ഇതിലാവാൻ വേണ്ടി എല്ലാം കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ അതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാനാണ് കേട്ടോ. അപ്പോൾ കോൺഫ്ലവറും ഇട്ടു, കുറച്ച് കളർ മിക്സ് ചെയ്ത് കളറിട്ടു നമ്മുടെ കറിയിലേക്ക് ഇതിലേക്ക് വേണ്ടി ചില്ലി പോർക്കിലേക്ക് വേണ്ടി കുറച്ച് റെഡും ഓറഞ്ചും ആ ഒരു കളർ ഉള്ള ഇതാണ് മേടിച്ചത്, അതിട്ടു. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൽ ഡയറക്റ്റ് നല്ലതാണ്, പക്ഷെ ഞാൻ ഇതിലേക്ക് ഇടണില്ല, റെഡിയാക്കി എടുക്കുമ്പോൾ കുക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കുമ്പോൾ അങ്ങനെ ഇടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ ഇടണുള്ളൂ, അണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ്. പിന്നെ വേവിച്ച് ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചായിരിക്കണം ഇറച്ചിയും കൂടി ഇട്ട്, ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് കുറേ നേരം ഒന്ന് സെറ്റ് ചെയ്യാനൊന്നും വെക്കണില്ല, കുറച്ച് നേരം വെച്ചിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലിൽ അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. പിന്നെ അതേ ഗ്രേസിന് സ്റ്റീവിനുള്ള ഇഡ്ഡലി മാവ് ഞാൻ ദേ ഇഡ്ഡലി തട്ടിലൊക്കെ ഒഴിച്ച് ഇതേ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേ രണ്ട് ട്രിപ്പിൽ നമ്മുടെ ഇറച്ചിയൊക്കെ ഫ്രൈ ചെയ്ത് ദേ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാപ്സിക്കും അതുപോലെ തന്നെ സവോളയും ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. എനിക്ക് ഇപ്രാവശ്യം മൂന്ന് കളർ തന്നെ ക്യാപ്സിക്കം കിട്ടിയിട്ടാണ്, ഞങ്ങളുടെ അഷ്ടമിശ്രം തന്നെ കിട്ടിയായിരുന്നു. അപ്പോൾ മൂന്നെണ്ണം കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി, ഇങ്ങനെ കളർഫുള്ളായിട്ട് കട്ട് ചെയ്യാനും കാണാനും ഒരു പ്രത്യേക സന്തോഷമാണല്ലോ.
കഴിക്കുമ്പോഴാണെങ്കിലും എല്ലാം മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ആണല്ലോ മുന്നിൽ നിൽക്കണേ. അപ്പോൾ എന്തായാലും ഇങ്ങനെ കട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്യാപ്സിക്കൊക്കെ. ഒരു പ്രത്യേക ഒരു സംതൃപ്തിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്കങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾസും ഇതൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മെയിനായിട്ട് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അതേ സവോളേനെയും ഒരു സ്ക്വയർ ടൈപ്പിൽ തന്നെ കട്ട് ചെയ്ത് അതിനൊന്ന് ഇത് അടർത്തി അടർത്തി മാക്സിമം പറ്റണ പോലെയൊക്കെ ഒന്ന് അടർത്തി എടുക്കണോട്. ഭയങ്കരമായിട്ടൊന്നും എല്ലാത്തിനെയും അടർത്തി ഒന്നും എടുക്കണില്ല, കാരണം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ ഒക്കെ നടന്നു പോകുമല്ലോ. അപ്പോൾ ഞാൻ അത്ര വലിയ പ്രൊഫഷണലായിട്ടൊന്നും ചെയ്യുന്ന ആളല്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന ഒരു എൻ്റെ കുഞ്ഞടുക്കളയിൽ ഞാൻ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഇതൊക്കെ. സ്ഥിരമായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും എൻ്റെ ചില്ലി പോർക്ക് അടിപൊളിയായിരുന്നു എന്ന് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞൊരു ഇതായിരുന്നു. ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക്. കാരണം ഞാൻ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല, ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലാണ്ട് ഞാൻ അങ്ങനെ ഇതുവരെ അങ്ങനെ നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ അതേ ഞാൻ ഇറച്ചി ഫ്രൈ ചെയ്തായിരുന്ന എണ്ണ ഫുള്ളായിട്ട് യൂസ് ചെയ്തില്ല. അതിൽ നിന്ന് ഞാൻ കുറേ മാറ്റി കുറച്ച് മാത്രമേ അതിൽ വെച്ചുള്ളൂ. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോളയും അതുപോലെ തന്നെ ക്യാപ്സിക്കും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി ഒന്ന് റെഡിയാക്കണം. ഒരു ലേശം ഉപ്പിടണുള്ളൂ, അധികം ഉപ്പിടണില്ല. ഓൾറെഡി ഇറച്ചിയിൽ ഉപ്പുണ്ട്, പിന്നെ നമ്മൾ സോസുകൾ ഉപയോഗിക്കുമ്പോൾ അതിലും ചെറിയ രീതിയിൽ ഉപ്പൊക്കെ വരുമല്ലോ. പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ഇട്ടു കേട്ടോ. അപ്പം അങ്ങനെ എല്ലാം അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചില്ലി സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും പിന്നെ സോയാ സോസും ഇതാണ് ഇട്ടത്. ചില്ലി സോസും സോയാ സോസിനേക്കാളും ഇച്ചിരി മുന്നിൽ ഞാൻ ടൊമാറ്റോ സോസ് ആ ഒരു അളവിലാണ് ഇട്ടിട്ടത്. അപ്പോൾ അങ്ങനെ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചായിരുന്ന ഇറച്ചിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ സംഭവം അങ്ങനെ റെഡിയാവും. അപ്പോൾ ഇനി ഇത് അപ്പോൾ രണ്ടൈറ്റം എൻ്റെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം രണ്ടെണ്ണം നമ്മുടെ ബീഫും പിന്നെ കൂർക്കിട്ട് വെച്ചേക്കണതും എല്ലാം ഇനി റെഡിയാക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഞാൻ ഇറച്ചിയും കൂടി ഇട്ടു നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനിട്ടാ. ഇത്രയേ ഉള്ളൂ. മീൻസ് കറിവേപ്പില ഇടണമായിരുന്നു, കറിവേപ്പിലൊന്നും ഞാനിതിൽ ഇട്ടില്ലായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കറിവേപ്പില ഫ്രൈ ചെയ്തൊക്കെ ഇടാം. അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാലും അടിപൊളിയായിരിക്കും. എന്തായാലും ഞാനത് ചെയ്തില്ല, അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ എന്തായാലും ചെയ്യണം. ഞാനത് സത്യം പറഞ്ഞാൽ ഞാൻ വിട്ടുപോയതാണ്. അപ്പം അങ്ങനത്തെ നമ്മുടെ ചില്ലി പോർക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ബാക്കിയുള്ള കറികളിലേക്കുള്ള മെയിൻ ഐറ്റം നമ്മുടെ ഗരം മസാല പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിനെ ചൂടാക്കിയിട്ട് ഒന്ന് പൊടിക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഞാൻ ഇറച്ചിയും കൂർക്കി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലേക്ക് ഒന്ന് വറുത്തരച്ച് വെക്കാമെന്നാണ് വിചാരിച്ചേക്കണേ. അപ്പോൾ തേങ്ങയും ജീരകവും പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഗരം മസാലനെ ഞാൻ പൊഴിക്കുന്ന അരച്ചവിടെ റെഡിയാക്കി പൊടിച്ചവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടിയും ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും മല്ലിപ്പൊടിയും. മഞ്ഞൾപ്പൊടി അധികം ഇടണില്ല, കാരണം ഇറച്ചി വേവിച്ചപ്പോഴൊക്കെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടതാണല്ലോ. അപ്പോൾ ഓവർ മഞ്ഞ വേണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിനെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സന്നിധാനനാണ്. കാരണം സന്നിധാനന് തേങ്ങ ചരുവി തരുന്നത് സന്നിധാനനായിരുന്നു. അതുപോലെ തന്നെ പിള്ളേരുടെ കാര്യങ്ങളും ഗ്രേസും സ്റ്റീവും ഒക്കെ, സ്റ്റീവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ സ്റ്റീവ് നടന്നു തുടങ്ങിയാൽ തന്നെ എന്നെ അന്വേഷിച്ചൊക്കെ നടന്നു വരും, അടുക്കളയ്ക്കൊക്കെ നടന്നു വരും. പിന്നെ ആളിങ്ങനെ ഓട്ടം എവിടേക്കെങ്കിലൊക്കെ പിടച്ച് കയറാ ആ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ബീഫ് കറി റെഡിയാക്കാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും
അതുപോലെ തന്നെ സവോള കട്ട് ചെയ്ത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴച്ചെടുക്കാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാല പൊടിച്ചതും പിന്നെ കാശ്മീരി ചില്ലി പൗഡറും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴച്ചാണ്. പിന്നെ ബീഫ് വേവിച്ച് വെച്ചേക്കണ ബീഫിനെ അതിലേക്ക് നമ്മുടെ ഗ്രേവിയിലേക്ക് ഇടും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അത് അവിടെ കിടന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വറ്റി കുറുകി ഒന്ന് സെറ്റായിക്കോളൂ കേട്ടോ. അപ്പോൾ ഇറച്ചിയുടെ എന്താ പറയുക, ചൂടൊക്കെ ആറി, കാരണം ഫസ്റ്റ് അത് വേവിച്ച് വെച്ചായിരുന്നു, അതിൻ്റെ ചൂടൊക്കെ പോയായിരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി ബീഫ് കുറച്ച് ഞാൻ മാറ്റി വെച്ചായിരുന്ന ബീഫിനെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, രാവിലത്തേക്കുള്ളതാണല്ലോ, അപ്പോൾ അത് ലാസ്റ്റ് ചെയ്യാം, ബാക്കി എല്ലാ പരിപാടികളും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ഇതേ തേങ്ങ വറുത്ത് വെച്ചേക്കണത് അത്യാവശ്യം ചൂടൊക്കെ ആറിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ എന്താ മിക്സഡ് ജാറിലെടുത്ത് ഇട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഈസ്റ്റർ വിഭവങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ സ്പെഷ്യൽ സ്പെഷ്യൽ ഫുഡുകൾ? ചിലപ്പോൾ ചിലർക്കൊന്നും ഈസ്റ്റർ ഒന്നും ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല, എന്നാലും കുക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടാവില്ലോ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒക്കെ ഷെയർ ചെയ്തോളൂ. പിന്നെ അതേ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊടികളൊക്കെ ഇട്ട് വറുത്ത് വെച്ചേക്കണ തേങ്ങനെ നല്ല രീതിയിൽ അരച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഇതേ ഞാൻ നമ്മുടെ കുറുക്കിയും പോർക്കും ഇട്ട് വേവിച്ചായിരുന്നു അതിലേക്ക് ഇട്ടു. പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. എൻ്റെ മിക്സിയുടെ ജാറ് എൻ്റെ ആ ഒരു ബ്ലേഡിൻ്റെ ഒക്കെ മൂർച്ചയൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അത്രയും അരയാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ഇപ്പോൾ അതിനിപ്പോൾ എന്തെങ്കിലും ചെയ്യണം, ഒന്നും ചെയ്തിട്ടില്ല, എന്തെങ്കിലും ചെയ്യണം. അതുതന്നെ കുറേ നേരം ഇന്ന് അരക്കേണ്ട വന്നു. അപ്പോൾ എന്താ അപ്പോൾ അതേ ഇനി ഇത് ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ ഉപ്പും ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് ഒന്ന് കറി ഒന്ന് താളിച്ചിടണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപ്പ് നോക്കുന്നുണ്ട് കേട്ടോ, ഉപ്പുണ്ടോ പുളിയുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുള്ള പോലെ ഫീൽ ചെയ്തു, കാരണം തേങ്ങയിൽ ഒന്നും ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടാണ്. അങ്ങനെ കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയിൽ അങ്ങനെ ഒന്ന് മൂപ്പിച്ചത് താളിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു. അപ്പോൾ അങ്ങനെ അതെ ഈ കറിയും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തേ ചൂടോടുകൂടി അത് അടച്ച് വയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് കുമ്പളങ്ങയാണ്. അപ്പോൾ കുമ്പളങ്ങ ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒരു ചാറ് കറി വയ്ക്കാം എന്നാണ് വിചാരിച്ചേക്കണത്. മിക്കപ്പോഴും ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞാൻ പൊതുവേ ഉണ്ടാക്കുന്നത് മാങ്ങക്കറിയാണ് കേട്ടോ. മാങ്ങയുടെ സീസൺ ആണെങ്കിലും മാങ്ങയുടെ സീസൺ അല്ലെങ്കിലും മാങ്ങക്കറിയാണ് പൊതുവേ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ മാങ്ങക്കറി വയ്ക്കുന്നതിനേക്കാളും ഒരു വ്യത്യസ്ത തിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുമ്പളങ്ങക്കറി ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തു. പിന്നെ അതിലേക്ക് ഇഞ്ചി, കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുള്ളൂ. കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും എല്ലാം കുറച്ചീശേ ഇട്ടിട്ടുള്ളൂ. മുളക് പൊടിയാണെങ്കിലും അധികമൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇതിലേക്ക് ഇടാൻ പോണത് മല്ലിപ്പൊടിയാണ് കേട്ടോ. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണമൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ ഞാൻ തേങ്ങാപ്പാൽ സനചേട്ടൻ ഓൾറെഡി എനിക്ക് തേങ്ങ ചിരവി തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പാലും ഒന്നാമത്തെ പാലൊക്കെ തിരിച്ച് അങ്ങനെ ദൈ വേവിക്കാൻ വയ്ക്കാൻ പോവാണ്. പിന്നെ കൈകൊണ്ട് ഇങ്ങനെ ഒരു ദിവസം കമൻ്റ് വന്നായിരുന്നു, കൈകൊണ്ട് മിക്സ് ചെയ്താൽ ടേസ്റ്റിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന്. എനിക്കങ്ങനെ കറക്റ്റായിട്ടൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് കൈകൊണ്ട് ഇന്ന് മിക്സ് ചെയ്യുമ്പോൾ എല്ലാവിടെയും നമുക്ക് എത്തി, അതിൻ്റെ ഉപ്പും പുളിയൊക്കെ എല്ലായിടത്തും എത്തി എന്നുള്ളൊരു നമുക്ക് മാനസികമായൊരു സംതൃപ്തി, അത്രയേ ഉള്ളൂ. വേറെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോയെന്നൊന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ല. അങ്ങനെ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ചില കറികൾക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ചമ്മന്തിയൊക്കെ ഓക്കെ. ഇതൊക്കെ എനിക്ക് അങ്ങനെ അത്രയും അറിയില്ല. പിന്നെ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റണ ഐറ്റംസ് ആണെങ്കിൽ കൈകൊണ്ട് പൊടികളൊക്കെ മിക്സ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. പൊതുവേ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സംതൃപ്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണതാണ്. അങ്ങനെ ഞാൻ എന്ത്
ആദ്യത്തെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ തേങ്ങാപ്പാൽ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ദേ വേവിക്കാൻ വെക്കാൻ പോവാണ്. പിന്നെ ഈ കറിയിൽ ഞാൻ ഇച്ചിരി മല്ലിപ്പൊടി ഇടുന്നത് വീഡിയോയിൽ റെക്കോർഡ് ആയിട്ടില്ല കേട്ടാ, ഞാൻ വോയിസ് പറഞ്ഞപ്പോൾ ഞാൻ അത് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ തീ അതവിടെ വെന്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ബീഫ് ഓൾറെഡി ഇഞ്ചിയും പട്ടയും ഗ്രാമ്പു ഏലക്കായ ഒക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടി പോലത്തെ അങ്ങനത്തെ ഐറ്റംസ് പൊടികളൊന്നും യൂസ് ചെയ്തിട്ടില്ല. കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു. അത്ര ഇട്ടിട്ട് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു ബീഫിനെ. അപ്പം അതിലേക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തതേ ഇട്ടു. പിന്നെ ഇതിലേക്ക് ഇനി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ പോവാണ് കേട്ടോ. ഇനി ദേ കുമ്പളങ്ങക്കറി ഇല്ല, അത്യാവശ്യം വെന്തിട്ടുണ്ട് കുമ്പളങ്ങ. അപ്പോൾ ഞാൻ ദേ ആദ്യത്തെ കട്ടുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. പിന്നെ ഇതിലേക്ക് ഞാൻ കടുക് ആണ് കടുക് തളിച്ചാണ് ഒഴിക്കുന്നത്. കടുകും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് ഇതേ തളിച്ച് നമ്മുടെ ഇതേ കറിയിലേക്ക് വെച്ചപ്പോൾ നമ്മുടെ ഈ കറിയും റെഡിയായി. ഇനി ഫൈനലി നമ്മുടെ സ്റ്റൂ മാത്രം ഉണ്ടാക്കിയാൽ മാത്രം മതി, എന്നിട്ട് വേഗം കിടന്ന് ഉറങ്ങും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സ്റ്റീവിൻ്റെയും ഗ്രേസിൻ്റെ അടുത്തൊക്കെ കുറേ പോയായിരുന്നു കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ നല്ലോണം, ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നല്ലോണം വെന്തായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് നല്ലോണം തിളപ്പിച്ചു. പിന്നെ കട്ടിയുള്ള അതേ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഇനി അത് അതുമില്ല കിടന്ന് നാളെ ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ കുറുകി ഒന്ന് സെറ്റായിക്കോളും. അപ്പം ഞാൻ നെയ്യിൽ കുറച്ച് കശുവണ്ടി പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടു കേട്ടോ. അപ്പം അങ്ങനെ സ്റ്റൂവും റെഡി ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു രാത്രി 12:30 ആയപ്പോഴാണ് എൻ്റെ കുക്കിംഗ് അവസാനിച്ചത് കേട്ടോ. അപ്പം ബീഫ് കറി, ചില്ലി പോർക്ക്, അതുപോലെ തന്നെ അതേ കൂർക്കിയും പോർക്ക് ഇട്ട് വെച്ച കറി എല്ലാം ദേ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കുമ്പളങ്ങക്കറി. ഇത്രയുമായിട്ടാണ് ഞാൻ മീൻ വറ്റിച്ചത്. അത്ര ആയിട്ടാണ് ഞാൻ ഇന്ന് കുക്ക് ചെയ്തത്. ഇനി ബാക്കിയുള്ള ഐറ്റംസൊക്കെ നാളെ രാവിലെ ഇവിടുത്തെ ക്ലീനിങ് അടുക്കള വൃത്തിയാക്കൽ മൊത്തത്തിൽ അലമ്പായിട്ട് കിടക്കുകയാണ്. അതെല്ലാം നാളെ രാവിലെ ചെയ്യണുള്ളൂ. പള്ളി പോയി വന്നിട്ടേ ചെയ്യണുള്ളൂ. അപ്പോൾ രാവിലെ ആണ്ട പള്ളി പോണത്. അപ്പം അങ്ങനെ അതേ മീൻകറിയും റെഡി. പിറ്റേ ദിവസം രാവിലെ ആയി, ചായയൊക്കെ വെച്ച് ക്ലീനിങ് ഒക്കെ കംപ്ലീറ്റ്. വള്ളി പോയി വന്ന് ക്ലീനിങ് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് ദേ അപ്പം സ്റ്റൂവും കഴിക്കുകയാണ്. അപ്പോൾ ഇനി ചേച്ചിയും ഫാമിലിയും എല്ലാവരും എത്തൂട്ടാ. അങ്ങനെ ദേ അവരെത്തി. കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു, ഭക്ഷണം കഴിക്കേണ്ട സമയമായിട്ടാ. അപ്പോൾ ഞാൻ ദേ എല്ലാ നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കിയതൊക്കെ ദേ ഡൈനിങ് ടേബിളും കൊണ്ട് വെച്ചു. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റതിന് ശേഷം ഫുഡ് രാവിലത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ ചോറ് വെച്ചു. അതുപോലെ തന്നെ പച്ചപ്പയർ എടുത്ത് ഉപ്പേരി ഉണ്ടാക്കി, ഒരു സർലാസ് ഉണ്ടാക്കി. ഇത്ര ഐറ്റാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഡാഡിയും കുറച്ച് കഴിയുമ്പോൾ എത്തും. ഡാഡി എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് വേഗം ദേ ഞാൻ ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ കൊണ്ടുവയ്ക്കുകയാണ്. എല്ലാവരും എണീറ്റ് എന്താ രാവിലത്തെ എൻ്റെ ഞാൻ അടുക്കളയിലത്തെ ക്ലീനിങ്ങൊക്കെ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ ഭക്ഷണവും ഞാൻ ഒന്നും കൂടി ചൂടാക്കിയായിരുന്നു. അങ്ങനെ ചീത്തയൊന്നും ആവില്ല കേട്ടോ. കാരണം നമ്മൾ ഞാൻ ഉണ്ടാക്കിയത് ഒരു 11:30 ആ ഒരു സമയത്താണ് എല്ലാ ഫുഡും കുക്ക് ചെയ്തത്. പിന്നെ ഇറച്ചിയും മീനൊന്നും അങ്ങനെ ചീത്തയാവില്ലല്ലോ. ഞാൻ ഇങ്ങനെ ഇളക്കി എടുക്കുക അങ്ങനെയൊന്നും ചെയ്യണില്ലല്ലോ. അപ്പം അങ്ങനെ എൻ്റെ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പൈനാപ്പിളും കട്ട് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. അത് പറയാൻ മറന്നു. പൈനാപ്പിൾ കട്ട് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു തണുപ്പോടുകൂടി ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഇതാണല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാ പണികളും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. 2-3 ദിവസമായിട്ട് കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും ഇടാണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ബീഫ് ഒന്നും കൂടി ചൂടാക്കിയത് ഞാൻ ടേസ്റ്റ് നോക്കുകയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത് മനസ്സിലായി. നമുക്ക് കുക്ക് ചെയ്താലും ഒക്കെയാണല്ലോ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ നാളെ കാണാം. അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. ബൈ ബൈ.